മ്പുറ കഥകൾ തേടി മാസ്റ്റർ പീസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ് നിരവധി മലയാള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകൻ സൂപ്പർ ഹിറ്റ് ഫിലിം മേക്കർ ആണ് ഇന്ന് നമ്മുടെ അതിഥായത്തിയിരിക്കുന്നത് ചിലപ്പോൾ സ്വാഗതം ഇത്രത്തോളം സിനിമകൾ സംവിധാനം ചെയ്ത് ഒരു ഹിറ്റ് മേക്കറിനോട് ഒരു സിനിമ സെലക്ട് ചെയ്ത് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ സീസുകളെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് ഏത് സംസാരിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ സിനിമയും എനിക്ക് പ്രിയപ്പെട്ടതാണ് കാരണം നമ്മുടെ നമുക്കുണ്ടാകുന്ന മക്കളെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണല്ലോ പക്ഷെ എന്നാലും അതിൽ ചില മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ആലോചിച്ച് പല സിനിമകളും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ളതാണ് ോസ് എന്ന എന്റെ സിനിമയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണം രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത സിനിമയാണ് അതെനിക്ക് വളരെ നല്ല പേരുണ്ടാക്കി തന്ന ഒരു സിനിമയാണ് ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും ഉദയകൃഷ്ണയും സി ബി കെ തോമസും ചേർന്നാണ് അവർ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തപ്പെട്ടത് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ ഒരു നിർമ്മാതാവാണ് കുറച്ച് വേൾഡ് ആയിട്ട് ഒരേ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ് കെ പി കൊട്ടാരക്കര അദ്ദേഹം തമിഴിലും മലയാളത്തിലുമൊക്കെ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ രവി കുട്ടാരക്കര ഇവ രണ്ടുപേരും ആണ് അതിൻ്റെ നിർമ്മാതാക്കൾ അപ്പോൾ എന്നോട് ഒരു സിനിമ ഇതിനു മുമ്പായിട്ട് ഇതിന് ഒരു വർഷത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു നമുക്കൊരു സിനിമ ചെയ്യണം ഞാൻ മിന്നാമിനെങ്കിലും മുന്നോട്ട് തന്ന സിനിമ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ വന്ന് എറണാകുളത്ത് വന്ന് കാണുകയും നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അഡ്വാൻസ് വരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരായിരിക്കണം ആർട്ടിസ്റ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഡയറക്ടർ തീരുമാനിക്കുന്ന തന്നെ ആർട്ടിസ്റ്റ് കഥ സെലക്ട് ചെയ്തിട്ട് താങ്കൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു സംഭവം അങ്ങനെ ഇരിക്കുമ്പോൾ ആ സിനിമ കഴിഞ്ഞാൽ മുന്നോട്ടൊക്കെ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഞമ്മൾ ഈ സിനിമയുടെ ഒരു സിനിമയുടെ പ്ലാൻ വേണ്ടി വന്നു വന്നപ്പോൾ അന്ന് ജയറാമിനെ വെച്ചിട്ട് ഒരു സിനിമയാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം അതിനുമുമ്പ് ഞാൻ ചെയ്ത് ഹിറ്റായി കൊണ്ട് നിൽക്കുന്ന ജയറാമനാണ് മിന്നാമനെ മിന്നാട്ട് അപ്പോൾ ഉദയേഷ്ണൻ സി ബി കെ തോമസ് റൈറ്റർ അവരുമായിട്ട് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തു അവ ജയറാമൻ എം ചെയ്തു അപ്പോൾ ജയറാമൻ ഭയങ്കര തിരക്ക് ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജയരാമൻ അപ്പോൾ ഉടനെ ഒരു സിനിമ ചെയ്യാൻ ഡേറ്റ് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അത് പറഞ്ഞത് കാരണം ഈ എന്നോട് പറഞ്ഞ് ആർട്ടിസ്റ്റ് ആരാണെന്ന് നോക്കണ്ട എനിക്ക് ഈ ഉടനെ തന്നെ എനിക്കൊരു സിനിമ ചെയ്യണം ഈ ഒരു ഡേറ്റ് ഒരു ഡേറ്റ് പറഞ്ഞു ടു മന്ത്സ് ഒരു ഡേറ്റാ പറഞ്ഞത് ഇതിലെനിക്കൊരു സിനിമ ചെയ്യണം അതിൻ്റെ ഒരു തീരുമാനമാണ് ആർട്ടിസ്റ്റ് ആരാണെന്ന് വെച്ചാലും ഇട്ടോളൂ പുതിയ ആർട്ടിസ്റ്റ് ഇട്ടാൽ പോലും നമുക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമ്മളെ ഒരു വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അവർ നല്ല സിനിമ ചെയ്യണം എന്നുള്ള തീരുമാനമായി അപ്പോൾ ജയറാം ആ പ്രോജക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് വലിയ വിഷമായി കാരണം പ്രൊഡ്യൂസർ അതിനു മുമ്പേ ജയറാമെന്ന് വെച്ച ഒരു സിനിമ ഇത് ഹിറ്റായതാണ് അപ്പോൾ അത് ബുദ്ധിമുട്ടായി അങ്ങനെയാണ് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു സിനിമയാണ് ദോസ്ത് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് നാളുകൾ കഥ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ളൊരു മൂവിങ് നടത്തിയായിരിക്കും പല സിനിമകളും ഉണ്ടാവും പക്ഷെ ഇത് എറണാകുളം ബി ടി എച്ച് ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് ഒരു ദിവസം പ്ലാൻ ചെയ്തു രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത് അപ്പോൾ ഉദയകൃഷ്ണൻ സി കെ തോമസ് അവരും ഞാനും ഈ പ്രൊഡ്യൂസേഴ്സ് പിന്നെ അമൃതാ മോഹൻ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഒരു തീരുമാനിക്കുവാണ് ഇങ്ങനെ ഒരു കഥ നമ്മൾ ചെയ്യാവുന്ന തീരുമാനിക്കുന്നു അപ്പോൾ ആ കഥയിലേക്ക് വന്നപ്പോൾ അതാർ ചെയ്യുമെന്ന് അപ്പോൾ എല്ലാവരുടെയും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ചാക്ക ബോബനും വിജു മേനോനും അല്ലെങ്കിൽ ദിലീപ് ബിജു മേനോൻ അങ്ങനെ ഒരു സജഷനാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ദിലീപ് ഓക്കെയാണ് പക്ഷേ ബിജു മേനോന് പകരം നമുക്ക് ആ ബിജു മേനോൻ്റെ റോള് ദിലീപിനെ ചെയ്യിച്ചിട്ട് ദിലീപിന് നമ്മൾ ഉദ്ദേശിച്ചത് കുഞ്ചാക്കുഭവനെ കൊണ്ട് ചെയ്യിച്ചിരുന്നു ഞാനൊരു സാഷൻ സെഷൻ പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്നവർ എല്ലാവരും ഒരു ചർച്ച ചർച്ചയായിരുന്നു പറഞ്ഞാൽ ഒരിക്കലും അവരണ്ടും കൂടെ ഇപ്പോൾ ഒരു സിനിമ ചെയ്യില്ല കാരണം ഇതിനു മുമ്പ് ലോകിദാസ് ഒരു പടത്തിന് വേണ്ടി അവർ രണ്ടുപേരും ട്രൈ ചെയ്തിട്ട് കുഞ്ചാക്കുഭവൻ ചെയ്തില്ല അതുപോലെ രായസേൻ്റെ ഒരു പടത്തിലും കുഞ്ചാക്കുഭവൻ ദിലീപുമായിട്ട് ചെയ്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഷനിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അങ്ങനെ ആദ്യം ഞാൻ ദിലീപിൻ്റെ അടുത്താണ് പോയത് ഞാനും ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സും റൈറ്ററും കൂടെ പോയി ദിലീപ് പറഞ്ഞ് ഈ കോമഡി ഇല്ലാത്ത ക്യാരക്ടർ ഈ സ്ട്രോങ് ആയ ക്യാരക്ടർ ഞാൻ ചെയ്യാം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു മറ്റേ ക്യാരക്ടർ അത് ചാക്കുച്ചനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണെങ്കിൽ സന്തോഷമാണെന്ന് ദിലീപ് പറഞ്ഞു ചെയ്യുമെന്ന് എനിക്കറിയില്ല ദിലീപിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ സംസാരം കഴിഞ്ഞിട്ട് ആലപ്പുഴ അതേ കാറിൽ തന്നെ ആലപ്പുഴ പോയി ചാക്കോച്ചനെ കാണുന്നു ചാക്കോച്ചൻ്റെ അച്ഛനുണ്ട് അമ്മ സഹോദരി എല്ലാവരും ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ രണ്ടായിരത്തിലാണ് അതെ അതെ ഞാൻ ഈ കഥ അവതരിപ്പിക്കുന്നു ഈ സിറ്റുവേഷനൊക്കെ പറയുന്നു അപ്പോൾ ചാക്കോച്ചൻ്റെ അച്ഛൻ പറഞ്ഞത് അയ്യോ ബുദ്ധിമുട്ടുണ്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് സർ എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറയും ഞാൻ നിരവധി സിനിമകൾ പഴയ സിനിമകൾ സത്യമാഷ് നസിസാർ തുടങ്ങി അങ്ങനെ പല പല മധുസാർ ഇതൊക്കെ കോമ്പിനേഷൻ പിന്നെ മമ്മൂക്ക ലാലേട്ടൻ മോഹൻലാൽ ചേർന്ന് ചെയ്തിട്ടുള്ള എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഈ കഥ പറഞ്ഞു അവസാനം എന്നോട് ചാക്കോച്ചൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ചോദിച്ചത് ചാക്കോച്ചൻ്റെ ക്യാരക്ടർ നന്നായിരിക്കുമെന്ന് ഡയറക്ടർക്ക് ഉറപ്പ് തരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സിനിമ നന്നായിരിക്കും ഇങ്ങനെയാണ് പറഞ്ഞത് സിനിമ നന്നായിരിക്കും രണ്ട് ക്യാരക്ടറിനും ഒരേ തുല്യത തന്നെയാണ് ഇതിൽ ഏറ്റക്കുറച്ചിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവസാനം സമ്മതിക്കുണ്ടായി അവിടെ വച്ച് തന്നെ അപ്പോഴും അഡ്വാൻസ് കൊടുത്തു ഞാൻ തന്നെ ജാഗോജിനോട് പറഞ്ഞ് വൈകുന്നേരം ഒന്ന് എറണാകുളത്ത് വരണം ഒരു ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞു ദിലീപിനോടും വിളിച്ചു പറഞ്ഞു അങ്ങനെ വൈകുന്നേരം അതേ ഹോട്ടലിൽ വന്ന് രണ്ടുപേരെയും വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു ഞങ്ങളൊരു ഡിസൈൻ ഉണ്ടാക്കി ഞങ്ങൾ അനൗൺസ് ചെയ്തു ദിവസം കൊണ്ട് ഒരു ഒരു രണ്ട് ഹീറോയെ ഒന്നിപ്പിക്കുകയും ചെയ്ത സിനിമയാണ് പെട്ടെന്ന് ും ഓർക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലിബറുള്ള ജയസൂര്യ പോലൊരു നടനെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ് അങ്ങ് അപ്പോൾ നമുക്കറിയാം ദിലീപിൻ്റെ മെയിൻ ഹീറോയെ കാണിക്കുന്ന ഒരു ഭാഗത്ത് എൻട്രി എൻട്രി തന്നെ ജയസൂര്യയാണ് കടന്നു വരുന്നത് ആ കോറിഡോറിലൂടെ തല്ലാൻ ഓട്ടിക്കുന്ന ഒരു സീന് അപ്പോൾ എങ്ങനെയായിരുന്നു ജയസൂര്യയെ കണ്ടെത്തിയത് അപ്പോൾ ഒരു പയ്യൻ നമുക്ക് ഓടിക്കാനും അവനെ അടിക്കാനും മെയിനായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ പയ്യന്മാരുണ്ട് പെൺകുട്ടികളുണ്ട് കോളേജിൻ്റെ സീക്വൻസിൽ പക്ഷെ അത് ഒന്ന് ഒരു പയ്യനെ എനിക്ക് മെയിനായിട്ട് വേണമെന്ന് പറഞ്ഞു അവനൊരു പയ്യനെ പറഞ്ഞു വച്ചിരുന്നു ആ പയ്യന ആലപ്പുഴയുള്ളൊരു പയ്യനാണ് അപ്പോൾ അപ്പോൾ ഈ പയ്യന് രാവിലെ എത്താൻ പറ്റില്ല അതായത് അവൻ ആലപ്പുഴയിൽ നിന്ന് വന്ന ബസ് കേടായി ആ ബസ്സിനകത്ത് സമയത്തിന് വരാൻ പറ്റില്ല അന്ന് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമായിരുന്നല്ലോ വരാൻ പറ്റില്ല അപ്പോൾ എനിക്കാണ് എനിക്കവിടെ സീനെടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഞാൻ ഈ പറഞ്ഞ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളിനെ വഴക്ക് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയമാണ് ആ സമയത്ത് നമ്മുടെ അമ്പലിച്ചേട്ടൻ അവിടെ വന്നിരുന്നു ജഗദീശ്രീ കുമാർ അപ്പോൾ അദ്ദേഹം എൻ്റെ സിനിമയിലുണ്ട് അദ്ദേഹം ലൊക്കേഷനിൽ വന്നു അന്ന് അവിടെ അമ്പലിച്ചേട്ടന് സീൻ ഇല്ലാത്തതാണ് പക്ഷേ അത് ജസ്റ്റ് അവിടെ വരെ വന്നിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു പയ്യന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഉള്ളവർ ഇത് വന്നപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മുറിയിൽ ഒരു പയ്യനിരുപ്പുണ്ട് എൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതാണ് ജഗതി ബെസ്റ്റ് ജഗതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവൻ എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഞാനവൻ ഇരുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ദിലീപ് പറഞ്ഞു അയ്യോ വിളിച്ചിട്ടാ അത് നന്നായിരിക്കും അവൻ കൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യനെ വിളിക്കും അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം കണ്ടിട്ടുള്ളതാണ് അവനെ വിളിക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഉടനെ പുള്ളിയെ കാറ് വിട്ട് അവനെ വിളിപ്പിച്ചു വിളിപ്പിച്ച് പുള്ളി ജയസൂര്യ വരുമ്പോൾ ഞാൻ അവിടെ ഒന്ന് ഒരു സ്ക്രിപ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ക്രൗഡ് കുട്ടികളൊക്കെ നിൽക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പ്രൊഡക്ഷൻ മാനേജർ വന്നിട്ട് ഇതാണ് ജയസൂര്യ എന്ന് പറഞ്ഞു ഞാൻ ആ ഞാൻ പറഞ്ഞു അങ്ങോട്ട് അവിടെ നിൽക്കുക ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ജയസൂര്യ അങ്ങോട്ട് മാറി വന്നു ഞാനിത് സ്ക്രിപ്റ്റ് പറയുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ ശേഷമാണ് ഈ സീൻ എടുക്കാൻ വിളിച്ചത് അപ്പോൾ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ സാലി ജോർജായിരുന്നു ക്യാമറ ക്യാമറ ഇങ്ങനെ ഹാൻഡിൽ ആണ് ക്യാമറ വർക്ക് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിമിലേക്ക് ഓടണം ക്യാമറ പുറകെ നിങ്ങളെ ഫോളോ ചെയ്യും അതൊരു ക്യാരക്ടറാണെന്ന് മനസ്സിൽ വിചാരിക്കണം തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അടിക്കാൻ വേണ്ടി ഓടിക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ ആ ഒരു പേടിയോട് കൂടി ഓടണം തിരിഞ്ഞു നോക്കി വിളിച്ച് ഇട്ട് ഓടി ചെന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗ്രില്ല് വന്നടയി അവിടെ തട്ടി നോക്കി ഇത് ഇതാണ് സി എന്ന് പറയുന്നത് ശരി സാർ എന്ന് പറയും അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വേറൊരു പയ്യനെ വെച്ചിട്ട് ട്രൈ ചെയ്തു പോയി ഒക്കെ ഇത് അവന് പറ്റുന്നില്ല അതാ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ മൂടോട്ടായിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിളിച്ചത് ആ അപ്പോൾ ഞാനവനോട് എൻട്രി ആവുന്നപ്പോൾ ഞാൻ പറഞ്ഞു അനിയ ഇങ്ങനെയാ പറഞ്ഞത് അനിയ ഇതൊരു സിനിമ ലോകത്തേക്കാണ് നീ കയറി ഓടുന്നത് സിനിമാ ഫ്രെയിമിലേക്കാണ് പോകുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് ഓടി രക്ഷപ്പെടാം അങ്ങനെ ഒരു ഒരു വാക്ക് നമ്മൾ ചില സമയത്ത് ചില നിമിത്തങ്ങൾ വാക്കുകൾ വരുമല്ലോ അത് ഞാൻ പറഞ്ഞു ഓടിച്ചു ആദ്യ ടേക്ക് ഓക്കെ ആയില്ല ഒരു നാല് ടേക്ക് എടുത്തു നാലാമത്തെ ഓക്കെ ആയി ിലിപ്പിണ്ണെന്ന് തുടങ്ങുന്ന ഗാനമാണെങ്കിലും പോലെ അങ്ങനെ ഏതൊരു പാട്ടെടുത്താലും അതിലെ സൂപ്പർ ഹിറ്റ് ആണ് ഇന്ന് നമ്മളെ ഒരു റേഡിയോയിൽ കൂടെ കേട്ടാലോ അല്ലെങ്കിൽ ടി വിയിൽ കേട്ടാലോ ഒന്ന് ഇരുന്ന് അത് കേട്ട് ആസ്വദിച്ചിട്ട് എല്ലാ മലയാളിയും അങ്ങനെയാണ് എസ് പി വെങ്കടേഷൻ ഒന്ന് അതിന്റെ ബീജിയം ചെയ്തിരിക്കുന്നത് ഇപ്പോഴും മലയാളികൾ ഒരു പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക് ആ തത്തെ താരം അതെ അതെ ആ ഒരു ബീജിയും കടന്നു വരും പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എല്ലാം റിമൈൻഡ് ചെയ്യുന്ന കുറച്ച് റോസാ പൂവിലൂടെ ആക്ക സാറിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ആ സിനിമ പ്ലാൻ ചെയ്യുമ്പോഴത്തന്നെ എൻ്റെ മനസ്സിലൊരു സംഗീതം ഉണ്ടായതിൽ അതായത് ഒരു നല്ലൊരു പോയിറ്റിക്കൽ ഒരു സംഭവം സംഭവമായിരിക്കണമെന്ന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അവൻ്റെ ഒരു ഐഡിയ അതെപ്പോഴും നമ്മൾ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഒരു ഐഡിയ കൊടുത്തെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ അവർ അതിനുശേഷം തന്നെ അവർ നന്നായിട്ട് ചെയ്യും അതാണ് എൻ്റെ ഒരു കാര്യം കാരണം ഈ സോങ് ആരെക്കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു അപ്പോഴാണ് വിദ്യാസാഗറെക്കൊണ്ട് സോങ്ങ് ചെയ്യിക്കാം കാരണം ആ സമയത്ത് വിദ്യാസാഗർ ഒരുപാട് സിനിമകൾ ചെയ്ത് ഹിറ്റായി നല്ല പേരിൽ നിൽക്കുന്ന സമയമാണ് വിദ്യാസാഗർ ഭയങ്കര തിരക്കുള്ള സമയവും കൂടെയായിരുന്നു അങ്ങനെ വിദ്യാസാഗറിൻ്റെ മദ്രാസിൽ പോയി കണ്ടാണ് ഞങ്ങൾ പാട്ട് സിറ്റുവേഷൻ ഇതുപോലെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും കൊടുത്ത് ഓരോ പാട്ടുകളിലും ഒരു ഇതായി അപ്പോൾ അതിൽ ഒരു കിളിപ്പണ്ണി എന്ന് പറഞ്ഞൊരു പാട്ട് അത് ആക്ച്വലി ആദ്യം കമ്പോസ് ചെയ്ത് ഞങ്ങളെ കേൾപ്പിച്ചു കേൾപ്പിച്ചു ബാക്കിയെല്ലാം കമ്പോസ് ചെയ്ത് കേൾ കേൾപ്പിച്ചു കേൾപ്പിച്ച ശേഷം ഞാൻ ദിവസം ചെന്നപ്പോൾ ആ പാട്ട് വിദ്യാസാഗർ അത് നമുക്ക് വേറെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി മാറ്റി വെച്ച ഒരു സംഭവമുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു മാറ്റി വെച്ചിട്ട് അത് പ്രൊഡ്യൂസറോട് രവികൊട്ടയക്കരോട് പറഞ്ഞ് നമുക്ക് വേറെ ഒന്ന് ചെയ്യുക ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിട്ട് ഞാൻ വിദ്യയോട് പറഞ്ഞു ഞാൻ പറഞ്ഞ വിദ്യാത് പ്രൊഡ്യൂസറല്ലേ പറഞ്ഞു ആദ്യം എന്നോടല്ലേ സംസാരിക്കേണ്ടത് അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ തിരിച്ചത് എന്നെ ചെയ്തു തരുന്നു അത് ഏറ്റവും മനോഹരമായ ഒരു പാട്ടായിട്ട് വിദ്യ ചെയ്തു തരുന്നത് കാരണം അതുപോലെ എല്ലാ പാട്ടുകളും ആ ലൊക്കേഷൻ ഞാൻ എറണാകുളം പിന്നെ ഇവിടെ ഇരിങ്ങാലക്കുട കോളേജ് വിക്ടോറിയ കോളേജായിരുന്നു എറണാകുളം ഒരുപാട് ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ടെടുക്കാൻ വേണ്ടി രണ്ട് സോങ് എടുക്കാൻ വേണ്ടി ഞാൻ മൈസൂർ പോയിട്ടുണ്ട് അതായത് പോലെ എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കാരണം അത് എനിക്ക് ആ പാട്ട് വിദ്യാസാഗർ മനോഹരമാക്കി ചെയ്തു തന്നു അതൊന്ന് രണ്ടാമത് ശ്രീനിവാസം മനോഹരമായിട്ടത് പാടി പാടിയെന്ന് പറഞ്ഞാൽ അങ്ങ് ലയിച്ച് പാടിയ ഒരു പാട്ടായിരുന്നു അപ്പോൾ ആ പാട്ട് ഇത്രയും മനോഹരമാക്കിയപ്പോൾ ഒരു സമുദായനെ സംബന്ധിച്ച് ആ പാട്ടിനെക്കുമ്പോൾ അതിലും ഉപരിയായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം എന്താ പറയുക ഓ പാട്ട് നന്നായി പക്ഷേ വിറ്റേസിംഗ് മോശമായി എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ പാട്ടിൻ്റെ മുകളിൽ നിൽക്കണം എൻ്റെ വർക്ക് എന്നെനിക്ക് തോന്നിയിട്ട് ഞാനത് നല്ല ലൊക്കേഷൻ സെലക്ട് ചെയ്തു ചാക്കോച്ചനും കാവ്യയും തമ്മിലുള്ള ഒരു പ്രണയത്തിന്റെ ഒരു നല്ല അതും അവിടെയാണ് അത് പാട്ട് എഴുതിയത് രമേശ് നായരാണ് നല്ല മനോഹരമായ വരികളായിരുന്നു എല്ലാം പിന്നെ എസ് പി ബാലസുബ്രഹ്മണ്യം ബിജു നാരായണനും ചേർന്നിട്ടൊരു പാട്ട് പാടി വാനം പോലെ എന്ന് തുടങ്ങുന്നൊരു പാട്ട് നല്ല പാട്ടായിരുന്നു അതോടൊപ്പം തന്നെ പറഞ്ഞു ജയീസാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സിനിമ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ചെയ്ത എട്ടുവീട്ടിൽ കുട്ടൻപിള്ള എന്നൊരു ക്യാരക്ടർ അതോടൊപ്പം തന്നെ കലാഹമണി ചെയ്തിട്ടുള്ള വി ജയ് എന്നൊരു ക്യാരക്ടർ പലരും ട്രോളി കണ്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ പല ഡയലോഗ്സും ലൈഫൊക്കെ കൊടുത്തിട്ട് കാണാറുണ്ട് അപ്പം അത്രത്തോളം ആൾക്കാരുടെ മനസ്സിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾ ആഴത്തിൽ ഇറങ്ങി ചെന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് കലാഹമണിയെ പോലെ ഒരു നടനെ ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് അതോടൊപ്പം തന്നെ എട്ടുവീട്ടിൽ കുട്ടൻപിള്ള എന്ന അതായത് കൂടി അന്നൊക്കെ നമ്മൾ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രം മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ജഗതി എന്നെ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു സംഭവം എൻ്റെ മിക്ക സിനിമകളിലും ജഗതി ഉള്ളതാണ് മലപ്പുറം ജഗതി ഇല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല അതുപോലെ ഒരുപാട് സിനിമകൾ അപ്പോൾ ഇതും അതുപോലെ തന്നെ അത് ജഗതി മതി എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ അപ്പോൾ അത് നമുക്കറിയാം ജോതിയുടെ ആ പെർഫോമൻസ് ഇങ്ങനെ വരും ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു സംഭവമുണ്ട് കാരണം ജോലിയെ സംബന്ധിച്ച് ഹ്യൂമറും ചെയ്യും സെൻറ്റിമെൻസും ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട് കാരണം കളിച്ച് കളിച്ച് അവസാനം അദ്ദേഹമാണ് ആ ചേഞ്ച് കൊണ്ടുവരുന്നത് അതായത് ആ കഥയ്ക്കൊരു ടേണിങ് ഉണ്ടാക്കുന്നത് ആ ക അവിടെ വെച്ച് അവർ അവതരിപ്പിക്കാവുന്നത് ഇദ്ദേഹത്തിന് ചാകൃച്ചനോട് പറയുന്നത് ഞാൻ പറയൂ എന്ന് പറയുമ്പോൾ അടി ഒരു ഒരു അദ്ദേഹം അടികൊള്ളുന്നു തീർച്ചയായും അതുപോലെ തന്നെ ക്ലൈമാക്സിൽ പോലും അദ്ദേഹം ആണ് ഓപ്പൺ ചെയ്യുന്നത് എല്ലാ ഈ സത്യങ്ങളൊക്കെ അപ്പം അതിനൊക്കെ ഒരു പറ്റിയ ഒരാൾ നമുക്ക് ആർട്ടിസ്റ്റ് തന്നെ വേണം എന്നുള്ളതാണ് ജഗതിയെ തന്നെയാണ് തീരുമാനിച്ചത് അത് യാതൊരു ഏറ്റവും നന്നായി എന്നുള്ളതാണ് അതുപോലെ കലാപം മണി കലാപം മണി പിന്നെ ആ ഹീറോയും ചെയ്യും ഹ്യൂമറും ചെയ്യും എല്ലാം ആ എല്ലാം ചെയ്യുന്ന ഒരു ഇതല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം പറഞ്ഞപ്പോൾ മണി പറഞ്ഞ ഓ ഞാൻ റെഡി എന്ന് പറഞ്ഞു കാരണം ആ ഇൻട്രൊഡക്ഷൻ തന്നെ ഈ വി ജയൻ വിജയൻ ഇവരുടെ ഒരു പ്രശ്നമായിട്ട് നമ്മുടെ റിയൽ സ്റ്റേഷനിൽ വച്ചിട്ടുള്ള ആ ഒരു സീനൊക്കെ ഭയങ്കര രസമാണ് പിന്നെ അദ്ദേഹം വീട്ടിൽ വന്നിട്ടുള്ള ആ ഒരു ഹ്യൂമറും ഒക്കെ അപ്പം ഇങ്ങനെ ഒരു പ്രണയവും സൗഹൃദവും തമ്മിലുള്ള ഒരു സിനിമയുടെ ഒരു കഥയുടെ ഇടയിലൂടെ ഈ ഒരു ഹ്യൂമറും വളരെ അങ്ങ് ചേർന്ന് പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത ചാണകുഴിയിലൊക്കെ സീൻസ് ഉണ്ടായിരുന്നു അതെ അതെ അതൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ എന്താ പറയുക ദിലീപ് ചാക്കുച്ചൻ ഒരു ഒരു ഗ്രൂപ്പ് തമാശയായിട്ട് അതായത് ഇപ്പോ ദിലീപ് ഇരുന്ന സമയത്താണ് സാർ ദിലീപിന്റെ സഹോദരി ആയിട്ട് കാവ്യ കൊണ്ടുവരിക ജോഡിയായിട്ട് കൊണ്ടുവരുന്നത് അപ്പോ രണ്ട് താരങ്ങളും ഇതിനെ വിസമ്മതം എന്തെങ്കിലും ആദ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ദിലീപ് പ്രകടിപ്പിച്ചില്ലെന്ന് സാർ പറയുണ്ടായി ഒരിക്കലും ഇല്ല ഞാൻ കാവ്യോടെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞ കാവ്യതിലാ അഭിനയിക്കുന്നത് കുഞ്ചാക്കോ ചാക്കോച്ചൻ്റെ നായികയായിട്ടാണ് ദിലീപിൻ്റെ സഹോദരിയായിട്ടാണ് അയ്യോ അതിനെന്താ സാറേ എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഇപ്പോഴും നീ ഒരു കൊച്ചു പെങ്ങളാണല്ലോ ഏ എന്ന് പറഞ്ഞു നമ്മൾ ഷൂട്ടിംഗ് നടന്ന് ഒരു ദിവസം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും തമാശയായിട്ട് ദിലീപ് എടുക്കുന്നത് പറയും ദേ ഈ ഒരു സിനിമയിൽ മാത്രമേ ഉള്ളൂ നീ എൻ്റെ പെങ്ങൾ കേട്ടോ നീന് പെങ്ങളല്ല തുടക്കം നമ്മൾ കാമുകാമായിട്ടാണ് തുടങ്ങിയത് അവർ എൻട്രി ആയിരുന്ന ലാൽ യോസന്റെ പഠത്തിലായിരുന്നല്ലോ എന്നൊക്കെ ഒരു തമാശ അതായത് മൊത്തത്തിൽ ഞങ്ങൾക്കൊരു പിക്നിക് മൂഡായിരുന്നു ആ സിനിമയിൽ ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ഷോട്ട് ഞാൻ എടുത്തത് കാവ്യം കുഞ്ചാക്കഭവനുമായിട്ട് തമ്മിൽ കാണുന്ന ഒരു സീനുണ്ട് അതായത് എറണാകുളത്ത് വെച്ചാണ് എടുത്തത് കാണുകയും അവർ രണ്ടുപേരും സംസാരിക്കാതെ പോകുന്ന ഒരു ഒരു സീനുണ്ട് അപ്പോ അന്ന് പിന്നെ ബാക്കി സീൻ പിന്നും ആ ബ്രിഴിജിന്റെ മുകളിൽ വേറെ സീനുണ്ടായിരുന്നു അത് വേറെ ദിവസം പോയാണ് എടുത്തത് കാരണം അതൊരു ടെൻഷനും ലവ് പറയുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീടാണ് എടുത്തത് പിന്നെ ഫസ്റ്റ് പക്ഷേ എടുത്ത ഒരു ഷോട്ട് എന്ന് പറയുന്നത് കാവ്യയുടെ ഒരു ക്ലോസ് ആണ് എടുത്തത് അതായത് ഞാൻ ചിലപ്പോൾ ഈ സോങ്ങിന് വേണ്ടി ഈ ചില ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സണ്ണിൻ്റെയൊക്കെ ബാഗ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഒരു സോങ്ങിന് വേണ്ടി ചിലപ്പോൾ ഒരു ഷോട്ട് എടുക്കാറുണ്ട് മിക്ക സിനിമയ്ക്ക് ഞാൻ ചില അങ്ങനെ ചെയ്യും അത് സോങ്ങിൽ നമ്മൾ ഉപയോഗിക്കും ആദ്യമായിട്ട് എടുത്ത ഷോട്ട് കാവ്യയുടെ ഒരു ഷോട്ടായിരുന്നു അത് സോങ്ങിന് തത്തമ്മപ്പ എന്നുള്ള പാട്ടിൽ ഞാൻ ഒരു ഷോട്ടായാലും ഉപയോഗിച്ചു ആ അതെ അതെ അത് ശ്രദ്ധിക്കില്ല അപ്പം എനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഒരു ഗ്രോസ് കാരണം പസെടുക്കുന്ന ഷോട്ടായാലും ഉപയോഗിക്കണം എന്നുള്ള ഒരിതുകൊണ്ട് അങ്ങനെയാണ് ഉൾപ്പെടെ ഉണ്ട് അപ്പൊ അങ്ങനെ തന്നെ ദോസ് എന്നുള്ള പേര് അപ്പോ നിർമ്മാതാ മനോട് ചോദിച്ചു ദോസ് ഹിന്ദിയിലൊരു ദോസ്തണ്ടല്ലോ നമ്മുടെ ആയിക്കോട്ടെ അതുപോലെ ഹിന്ദിയിൽ ഉണ്ട് പിന്നെ സിദ്ദിഖിയ സിനിമ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയുണ്ട് അതും വരുമ്പോ ദോസ് ആണ് പക്ഷെ അതൊക്കെ പോയിട്ട് പക്ഷെ ഇത് ദോസ് എന്ന് ഇത് പേരും ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ വാശി പിടിച്ചു കാരണം വെച്ചാല് കറക്റ്റ് പേരാണത് അതിന് ഇപ്പോൾ ഏത് ലാംഗ്വേജിൽ വന്നാൽ പോലും ആ പേര് നമ്മുടെ കഥയ്ക്ക് കറക്റ്റാണ് അത് മൊത്തത്തിൽ ഇവരുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു രഹസ്യമുണ്ട് കാരണം അതിലൊരു ഡയലോഗ് തന്നെ പറയുന്നുണ്ട് ചാക്കുച്ചൻ പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ അതായത് ഒരു നമുക്കൊരു രഹസ്യം ഭാര്യയോടോ മക്കളോടോ അച്ഛനോടോ അമ്മയോടോ പറയാൻ പറ്റാത്ത ഒരു രഹസ്യം ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനോട് നമുക്ക് പറയാൻ സാധിക്കും അതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് അവൻ ഒരു പ്രേമം പോലും ആത്മാർത്ഥമായി പ്രേമിച്ച ആ പ്രേമം പോലും ഒഴിവാക്കി ഒരു സുഹൃത്തിന് വേണ്ടി സുഹൃത്തിൻ്റെ ബന്ധത്തിന് വേണ്ടി അപ്പോൾ അതത്രയും തീവ്രമായ ഒരു കഥയായിരുന്നു ആ സ്നേഹത്തിൻ്റെ കഥ അപ്പം അത് നമ്മള് ഫ്ലാഷ് ബാക്കിൽ തന്നെ ദിലീപിന്റെ ഒരു കുറെ സുഹൃത്തുക്കൾ ഈ പറഞ്ഞ നാദിഷയ ഉണ്ടായിരുന്നു മ്യൂക്കറിയിലുള്ള അതൊക്കെ ദിലീപിന്റെ കൂട്ടിലുണ്ടായിരുന്നതാണ് അതായത് ആ മ്യൂക്രി ട്രൂപ്പിലുണ്ടായിരുന്നാണ് ദിലീപ് തന്നെ പറയുന്നത് ആദർശയെ മറ്റേവരൊക്കെ ഇടാൻ പോകുന്ന വിളിക്കട്ടെ എന്നോട് വിളിക്കാൻ പോകുന്ന എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞെന്താ വിളിക്കും അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവർ അവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളായി മ്യൂക്കറി താരങ്ങളായി ഒക്കെ ഒരുപാട് പ്പോൾ ഈ സിനിമയിലെ ഫൈറ്റിംഗ് സീൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബാബുരാജ് അവതരിപ്പിച്ച അലക്സ് പോൾ എന്നൊരു കഥാപാത്രം അപ്പോൾ സാധാരണ സിനിമാ ലൊക്കേഷനിലൊക്കെ ഫൈറ്റ് സീൻസ് എടുക്കുമ്പോൾ പരിക്ക് പറ്റുക സ്വാഭാവികമാണ് ഈ സിനിമയിൽ രണ്ട് മൂന്ന് ഫൈറ്റിംഗ് സീൻസ് ഉണ്ട് ദിലീപു ആയിട്ടുള്ളത് കുഞ്ചാക്കബുവിനായിട്ടുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ എങ്ങനെയാണ് അതെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ബാബുരാജിൻ്റെ ഒരു ഇൻവഡക്ഷൻ തന്നെ വേറൊരു ദിലീപ് ഒരു സാക്ഷി പറഞ്ഞതിൻ്റെ അവർ ഒരു ഫൈറ്റ് ഇത് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനിടയിൽ അതിന്റെ ഒരു ശത്രുക്കൾ വന്നിട്ട് ദിലീപിനെ ആക്രമിക്കുന്ന ഒരു സീനുണ്ട് അവിടെയാണ് കുഞ്ചാകഭോവൻ എൻട്രി വന്നിട്ട് രക്ഷിക്കുന്ന ഒരു സീൻ അവിടെ വെച്ചാണ് അവർ തമ്മിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പിലേക്ക് അവന്റെ ദിലീപിന്റെ മനസ്സ് മാറുന്നത് അത് അത് അവിടെ ഒരു ഭയങ്കര ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാൻ ഉണ്ടായതാണ് പക്ഷെ അതിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് താകര മാഷായിരുന്നു ഫൈറ്റ് ഏറ്റവും നല്ല ഫൈറ്റ് മാഷാണ് ലാലട്ടൻ്റെയൊക്കെ മിക്ക സിനിമയുടെ ഫൈറ്റ് മാഷൽ താഗര മാഷാണ് പഴയ മാഷാണ് എൻ്റെ ഒരു കുറേ സിനിമകൾ എൻ്റെ ആദ്യ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഇതിൽ ബൈക്കിൽ ജമ്പ് ചെയ്ത് വന്ന് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് വേറൊരാളെ ചവിട്ടുന്ന ഒരു സീനുണ്ടായിരുന്നു അപ്പോൾ ബൈക്ക് ജമ്പിങ്ങിന് വേണ്ടി മുകളിൽ റോപ്പൊക്കെ കെട്ടി കപ്പി കാര്യങ്ങളും അത് ഇതൊക്കെ കെട്ടി അപ്പോൾ ഈ ബൈക്കിനെ അവിടെ നിന്നുകൊണ്ട് വലിക്കുമ്പോഴാണ് ഇത് പൊങ്ങി ഇത്രയും ഇത്രയും ഹൈറ്റിൽ ഫുള്ളി പിടിച്ചിങ്ങനെ ഇരുന്നാൽ മതി വേണ്ടത് അപ്പോൾ ബൈക്കിന് ും ഒരു കപ്പി കെട്ടും ചാക്കോച്ചിന് വേണ്ടി ഒരു കപ്പി കെട്ടും അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു തൂക്കിയിടാനുള്ള ഒരു സംഭവം അത് സത്യം പറഞ്ഞാൽ ഇത് മുകളിൽ എത്തിയതും ഒരു കപ്പിയുടെ ഒരു കൊളുത്തം കുടിഞ്ഞുപോയി ബൈക്ക് താഴെ അങ്ങ് ചെന്ന് വീണു ഒരു കയ്യങ് വിട്ടു പക്ഷേ ചാക്കോച്ച മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു ഭയങ്കര ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ അങ്ങനെയൊക്കെയുള്ളൊരു ഇത് അതിനകത്തുണ്ടായി പക്ഷെ അതൊക്കെ അത് മാറി അതിനുശേഷം ക്ലൈമാക്സ് ഫൈറ്റ് എടുക്കുമ്പോൾ ബാബുരാജ് വണ്ടിയുടെ മുകളിൽ നിന്ന് കയറിക്കിന് കിടക്കും ദിലീപിനെ ആക്രമിക്കാൻ വേണ്ടി ക്ലാസ്സിൽ കൂടെ പിടിക്കാൻ വേണ്ടി പിടിക്കുമ്പോൾ ഒരു വണ്ടി വരുന്നത് കണ്ടിട്ട് പുള്ളി ബ്രേക്ക് ചെയ്യണതും അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അവിടെ നിന്നൊരു ലോറി ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ചെയ്യുമ്പോൾ ഇയാൾ താഴെ വീഴണം ആ വണ്ടി കയറി ഇയാൾ ഇയാളെ കൊല്ലണം എന്നുള്ളായിരുന്നു ഐഡിയ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവം ബ്രേക്ക് ഇട്ടതും പുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങ് വീണ് പോയി വീണ് വീണങ്ങനെ ചെന്ന് വീണ് ഈ രണ്ട് കൈ ഓടിവന്നു ഇങ്ങനെ ഇപ്പോൾ കൈ കുത്തി ഭയങ്കര അല്ലേ പുള്ളി കൈ കുത്തി രണ്ടും ഓടി വന്നു പക്ഷെ അത് ലാസ്റ്റ് ഫൈറ്റിൻ്റെ എൻഡാണത് പിന്നെ ഒരു സീന് ഒരു ഷോട്ടും കൂടെ എടുക്കണം കാരണം കാലിൽ കൂടെ വണ്ടി കയറി പോകുന്ന ഒരു ഷോട്ട് എടുക്കണം ഈ അവസ്ഥ പുള്ളി കൈ കൈ വെച്ചിട്ട് ഭയങ്കര വിളിയും നിലവിളിയും ഒക്കെ ആയി വനക്കമയാണ് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഈ ഒരു ഷോട്ട് കൊണ്ട് എടുത്തെങ്കിലേ അത് ഫിനിഷ് ആവുള്ളൂ അപ്പോൾ ഞാൻ അവരോട് കൂടെ ഒരേ ഒരു ഷോട്ട് കൂടെ ഉണ്ട് എന്തായാലും നീ കരയുന്നു വിളിക്കരുത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാം എന്തെങ്കിലും ഒരു ഒരു ഷോട്ട് ഷോട്ടൂടെ എടുക്കാനുള്ളത് സാർ അത് എങ്ങനെയാണ് എടുക്കുമെന്ന് വെച്ച് ഞാൻ പറഞ്ഞത് അതിനുള്ള കുഴി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് നിൻ്റെ കാല് മാത്രം അവിടെ നീ അടിയിൽ പോയിട്ട് കാല് ഡമ്മി കാല് വെച്ചിട്ട് വണ്ടി കയറ്റുന്നതാണ് സംഭവം നിലവിളിക്കണം ഇത്രയും ബോഡി മാത്രം അവൻ്റെ കാണിക്കുന്ന ഒരു സംഭവം അത് എടുക്കാൻ വേണ്ടി അരമണിക്കൂർ എടുക്കേണ്ടി വന്നു കാരണം കുഴി വര വിട്ടണം മാഷ് ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യണം അപ്പോൾ അതൊക്കെ അനുഭവിച്ചിട്ടാണ് പുള്ളിയെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അഡ്മിറ്റ് ചെയ്തത് സാർ ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോ രണ്ടായിരത്തിൽ ഒന്നിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് എത്തി നില്ക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സിനിമ എപ്പോഴെങ്കിലും കാണുമ്പോ അതിൽ ഏതെങ്കിലും ഒരു സീൻ മാറ്റി ചിത്രീകരിക്കാമായിരുന്നു കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു സാറിന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഏത് സീനാണ് സാർ ദിലീപിന്റെ ഫാമിലി വർക്ക് ചെയ്ത ഒരു സ്ഥലത്ത് അത് കുറച്ചുകൂടെ തീവ്രമാക്കാമായിരുന്നു എനിക്ക് തോന്നി ഒന്ന് രണ്ട് സീനിലും കൂടെ ആ ഒരു പെട്ടെന്ന് മരണം അവിടെ ഒന്ന് ചെയ്യാമായിരുന്നു തോന്നിയ എനിക്ക് തോന്നിയത് പിന്നാമ്പുറ കഥകൾ ദോസുന്ന സിനിമയുടെ നമ്മളിപ്പോ സാറിലൂടെ തന്നെ അത് സംവിധാനം ചെയ്ത സാറിലൂടെ തന്നെ കേട്ടറിയാൻ സാധിച്ചില്ല വളരെയധികം സന്തോഷം ഇനി നമ്മൾ ആ സിനിമ കാണുമ്പോൾ സാറ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെച്ചിട്ടായിരിക്കും അത് കാണുക ഈ കഥകളൊക്കെ നമുക്ക് ഓർമ്മ വരും എന്തായാലും മാസ്റ്റർ പീസിൽ അതിഥിയായ രീതിയിൽ വളരെയധികം സന്തോഷം നന്ദി വളരെ സന്തോഷം എനിക്കും വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഇതുപോലെയുള്ള നമ്മുടെ സിനിമകൾ വീണ്ടും വീണ്ടും ഓർക്കാൻ അവസരം നിങ്ങളൊക്കെ തരുക എന്നുള്ളത് സർ സിനിമയുടെ പിന്നാമ്പുറ കഥകൾ തേടിയുള്ള മാസ്റ്റർ പീസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു സിനിമയുടെ വിശേഷവും ഒപ്പം മറ്റൊരു അതിഥിയുമായി വീണ്ടും കണ്ടുമുട്ടാം